ലോകത്തിൽ ഒരുപാട് മഹാത്മാക്കൾ ജനിച്ചിട്ടുണ്ട്, ജീവിച്ചിട്ടുണ്ട്, മരിച്ചിട്ടുമുണ്ട്. ചരിത്രത്തിൻ്റെ ഗതി തന്നെ മാറ്റിയ രാഷ്ട്രീയ നേതാക്കന്മാർ, ഭരണകർത്താക്കൾ, സാമൂഹിക പരിഷ്കർത്താക്കൾ, എഴുത്തുകാർ, സിനിമാ താരങ്ങൾ, അങ്ങനെ പലരും. പക്ഷേ അവരെല്ലാവരും മരിച്ച് കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞുപോയി. എന്നാൽ മരണത്തിന് ശേഷം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നുവെന്ന് ലോകം വിശ്വസിക്കുന്ന ഒരേ ഒരാളെ മനുഷ്യനായി ഉലകത്തിൽ ഉണ്ടായിട്ടുള്ളൂ. തനിക്ക് മുൻപെന്നും തനിക്ക് ശേഷമെന്നും കാലത്തെ രണ്ടായി വിഭജിച്ച ദൈവപുത്രനായ യേശു ക്രിസ്തു. യേശുവിൻ്റെ മരണവും ഉയർപ്പും മനുഷ്യർക്ക് നൽകുന്ന ആശ്വാസത്തെയും പ്രത്യാശയും കുറിച്ച് വർണ്ണിക്കുവാൻ വാക്കുകൾ പരതിയാൽ ലോകത്തിലുള്ള പുസ്തകങ്ങൾ പോരാതെ വരും. എത്ര വലിയ മഹാപാപിയെയും ദൈവം സ്നേഹിക്കുന്നുവെന്നും ആരുടെയും തെറ്റുകൾ അവർക്കെതിരെ പരിഗണിക്കുക പോലും ചെയ്യുന്നില്ലെന്നും ദൈവം അവരോട് എന്നേ ക്ഷമിച്ചുവെന്നും തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയാൽ പോലും അനുഗ്രഹിക്കുകയേ ഉള്ളുവെന്നും യേശുവിൻ്റെ കുരിശുമരണം മനുഷ്യർക്ക് ഉറപ്പു നൽകുമ്പോൾ എത്ര തകർന്നവർക്കും അധപ്പതിച്ചു പോയവർക്കും എല്ലാ വഴികളും മുൻപിൽ അടഞ്ഞുപോയവർക്കും മരണമെന്ന വഴി മാത്രം മുൻപിൽ കാണുന്നവർക്കും ഇനിയും സാധ്യതകളുണ്ടെന്നും മരണത്തിന് പോലും അവരെ തോൽപ്പിക്കാനാവില്ലെന്നും ഒന്നും അവസാനിക്കുകയല്ല ആരംഭിക്കാൻ പോകുന്നതേയുള്ളൂവെന്നും യേശുവിൻ്റെ കുരിശുമരണവും പുനരുത്ഥാനവും മനുഷ്യവർഗത്തിന് മുഴുവൻ ഉറപ്പു നൽകുന്നു. തങ്ങളുടെ ഒപ്പമല്ലാത്തവരുടെ കൈയും കാലും വെട്ടാനും നിരപരാധികളെ വരെ കൊന്നു തള്ളിയാൽ സ്വർഗം ഉറപ്പാണെന്നും പഠിപ്പിക്കുന്ന പ്രത്യേക ശാസ്ത്രങ്ങൾക്ക് തീർത്തും അരോചകവും അന്യായവുമാണ് ക്രിസ്തുവിൻ്റെ ദൈവശാസ്ത്രം. അതാണ് ഇന്ന് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. ലിബിയയിലെ കടൽ തീരത്ത് പരസ്യമായി 21 കോപ്റ്റിക് ക്രൈസ്തവരുടെ തലയർത്തപ്പോഴും ശ്രീലങ്കയിൽ ഈസ്റ്റർ ദിനത്തിൽ ദേവാലയത്തിൽ സ്ഫോടനം നടത്തി 100 ആളുകളെ തട്ടിക്കളയുമ്പോഴും യൂറോപ്പിൽ അഭയം കൊടുത്ത കൈകൾക്കിട്ട് തന്നെ തിരിഞ്ഞുകുത്തുമ്പോഴും നമ്മളത് കണ്ടു നടങ്ങിയെങ്കിൽ ഇപ്പോഴിതാ ഈ കൊച്ചു കേരളത്തിലേക്കും അവര് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. മതത്തിൻ്റെയും ദൈവത്തിൻ്റെയും പേരിലാണ് മനുഷ്യർ ദുരിതമനുഭവിക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഭയാനകവും അഗ്രാഹ്യവുമായിരിക്കുന്നു. എന്നാൽ സകലജാതി മനുഷ്യരെയും ശത്രുക്കളെ പോലും വ്യവസ്ഥകളില്ലാതെ സ്നേഹിക്കാൻ മാത്രം പഠിപ്പിച്ച, ജീവിതം കൊണ്ട് അത് തെളിയിച്ച, ഒരു മതത്തിൻ്റെയും വക്താവോ സ്ഥാപകനോ അല്ലാത്ത സകല മനുഷ്യരുടെയും രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പ് തിരുനാൾ മംഗളങ്ങൾ ഏവർക്കും ആശംസിച്ചുകൊണ്ട് ന്യൂസ് കാൻ ഈ ആഴ്ച ആരംഭിക്കുന്നു. സ്വാഗതം. നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനങ്ങളായ തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലും കർണാടകയിലെ മംഗളൂരുവിലും ഇസ്ലാമിക തീവ്രവാദികൾ ആസൂത്രിതമായി സ്ഫോടനങ്ങൾ നടത്തിയപ്പോൾ തന്നെ അടുത്ത പൊട്ടിത്തെറിയോ കൊള്ളിവയ്ക്കലോ കേരളത്തിലായിരിക്കുമെന്നുള്ള സൂചന ഞങ്ങൾ നൽകിയിരുന്നു. ആ സൂചനകളെയെല്ലാം അന്വർത്ഥമാക്കിക്കൊണ്ട് ഇതാ ഭീകരവാദികൾ തീക്കൊള്ളിയുമായി കേരളത്തിലും എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആലപ്പുഴ കണ്ണൂർ എക്സ്പ്രസ് ട്രെയിൻ കോഴിക്കോട് എലത്തൂരിൽ നിന്ന് മുൻപോട്ട് നീങ്ങുമ്പോൾ 2 കുപ്പി നിറയെ പെട്രോളുമായി വന്ന ഒരു കൊടും ഭീകരൻ D1 കോച്ചിലെ യാത്രക്കാരുടെ ദേഹത്തേക്ക് അത് ചീറ്റിച്ച ശേഷം തീ കൊളുത്തിയിട്ട് ഓടിമറിഞ്ഞുവെന്നും തീ ആളിപ്പടരുന്നത് കണ്ട് പ്രാണരക്ഷാർത്ഥം പാളത്തിലേക്ക് ചാടിയ കണ്ണൂർ സ്വദേശികളായ ഒരു പുരുഷനും ഒരു സ്ത്രീയും 2 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പിഞ്ചു കുഞ്ഞും അതിദാരുണമായി കൊല്ലപ്പെട്ടുവെന്നുള്ള വാർത്ത സ്ഫോടനങ്ങളും പൊട്ടിത്തെറികളും ഒന്നുമില്ലാതെ ഈ കണ്ട കാലമത്രയും സുരക്ഷിതമെന്ന് കരുതിയ കേരളത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ്. പ്രതി എന്ന് സംശയിക്കുന്ന ആളുടെ രേഖാചിത്രമടക്കമുള്ള നിർണായകമായ വിവരങ്ങൾ അടങ്ങിയ ബാഗ് പോലീസിന് പാളത്തിൽ നിന്ന് തന്നെ ലഭിച്ചു. ചുവന്ന ഷർട്ടും തൊപ്പിയും ധരിച്ച ആളെന്ന് യാത്രക്കാർ പറഞ്ഞ കൊടും ഭീകരനായ അക്രമി ദില്ലി നോയിഡ സ്വദേശി ഷാറൂഖ് സെയ്ഫി എന്നുള്ള വ്യക്തിയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും എവിടെ തുടങ്ങണം എന്ത് ചെയ്യണമെന്നറിയാതെ പിണറായിയുടെ പോലീസ് സേന ഇരുട്ടത്ത് കിടന്ന് തപ്പിക്കളിക്കുമ്പോൾ ചടുല വേഗത്തിൽ രംഗത്തിറങ്ങിയ NIA യും മഹാരാഷ്ട്ര പോലീസും ചേർന്ന്
മഹാരാഷ്ട്രയിലെ രത്നഗിരിയിൽ നിന്ന് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ട്രെയിനിൽ കൊള്ളിവെച്ച കൊടും ഭീകരനെ അറസ്റ്റ് ചെയ്തു. അന്വേഷണത്തിന്റെ ഭാഗമായി കേരള പോലീസ് ഇവനെ കസ്റ്റഡിയിലെടുത്ത് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നിടം മുതൽ സുരക്ഷാ പാളിച്ചയുടെ ഘോഷയാത്രയായിരുന്നു. വേണ്ടത്ര പോലീസ് സെക്യൂരിറ്റി ഇല്ലാതെ ഇന്നോവ, ഫോർച്യൂണർ, വാഗണാർ തുടങ്ങിയ താരതമ്യേന ചെറിയ വാഹനങ്ങളിൽ 800-ൽ അധികം കിലോമീറ്ററുകൾ റോഡ് മാർഗം ഇവനെ ആനയിച്ച് കൊണ്ടുവന്നത് അതുതന്നെ സംശയാസ്പദമായ നടപടിയാണ്. ഈ തീവ്രവാദി കാരണം വിലപ്പെട്ട 3 ജീവനുകളാണ് പൊലിഞ്ഞുപോയത്. ഇസ്ലാമിക തീവ്രവാദികൾക്ക് വേണ്ടി സദാ കുഴലൂത്ത് നടത്തുന്ന കേരളത്തിലെ ഒരു ചാനൽ ഈ തീവ്രവാദിയെ മനോരോഗിയാക്കി അവതരിപ്പിക്കാൻ ശ്രമം നടത്തിയെങ്കിലും ഇവൻ ഒരു മനോരോഗിയുമല്ല. കേരളത്തിൻ്റെ ചരിത്രത്തിൽ നടാടെ സംഭവിച്ച ഈ ഭീകര ആക്രമണം പെട്ടെന്നുണ്ടായ പ്രകോപനത്തിൻ്റെ പേരിൽ നടന്നതല്ല, മറിച്ച് കൃത്യമായ ആസൂത്രണങ്ങൾക്കും പഠനങ്ങൾക്കും ശേഷം നടന്ന സംഭവമാണെന്ന് വേണം കരുതുവാൻ. കാരണം ഷാരൂഖ് സെയ്ഫി എന്ന ഈ ഭീകരൻ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണെന്നും പൗരത്വ ബില്ല് പാസാക്കുന്ന സമയത്ത് യു പിയിലും ദില്ലിയിലും ഹിന്ദുക്കളുടെ കടകളും ക്ഷേത്രങ്ങളും വാഹനങ്ങളും തകർത്ത കേസിൽ ഇവൻ പ്രതിയായിരുന്നുവെന്നും പിന്നീട് വെസ്റ്റ് ബംഗാളിലെത്തി അവിടെയും ട്രെയിനുകൾ ആക്രമിക്കുവാൻ നേതൃത്വം കൊടുക്കുകയും ചെയ്തുവെന്നുമാണ് ഇവനെക്കുറിച്ച് പുറത്തു വരുന്ന വാർത്തകൾ. അതെന്തായിരുന്നാലും അതെല്ലാം NIA മിടുക്കന്മാരായ ഉദ്യോഗസ്ഥന്മാരുടെ ചോദ്യം ചെയ്യലിൽ എല്ലാം ചുരുളഴിഞ്ഞ് തന്നെ പുറത്തു വരും. ഈ ക്രിമിനൽ പശ്ചാത്തലം മറച്ചു പിടിച്ചുകൊണ്ടാണ് ഇവൻ കേരളത്തിലെത്തി സർക്കാർ അതിഥി തൊഴിലാളികൾക്ക് കൊടുക്കുന്ന പരിഗണനകൾ മുതലെടുത്ത് കെട്ടിട നിർമ്മാണ തൊഴിലാളിയായി കണ്ണൂരിൽ താമസിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷം എലത്തൂരെത്തി ട്രെയിനിന് തീവച്ചത്. ഏതായാലും പെട്ടെന്ന് ദുരൂഹതമണക്കുന്ന ചില കാര്യങ്ങൾ ഇതിലുണ്ട്. NIA പൊക്കിയ പ്രതിയുമായി ഒരു വിദൂര സാമ്യം പോലുമില്ലാത്ത ഒരു രേഖാചിത്രത്തെക്കുറിച്ചും ഇവൻ്റെ കൂടെയുള്ളവരെക്കുറിച്ചും കണ്ണും മുഖവും പൊള്ളിപ്പൊളിഞ്ഞ ഈ ഭീകരൻ എങ്ങനെ ആരുടെ സഹായത്താൽ ഇത്ര വേഗത്തിൽ മഹാരാഷ്ട്രയിലെ രത്നഗിരിയിലെത്തി എന്നുള്ളതുമൊക്കെ അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ടതാണ്. ഇതൊക്കെ സത്യമാണെങ്കിൽ അന്യസംസ്ഥാന തൊഴിലാളികളെ മുട്ടിയിട്ട് നടക്കാൻ വയ്യാത്ത വിധത്തിലായിരിക്കുന്ന കേരളത്തിൽ ഇപ്പോൾ എന്ത് സുരക്ഷിതത്വമാണുള്ളത്? കേരളത്തെ കത്തിക്കാൻ കച്ചമുറുക്കി ഇറങ്ങി അന്യസംസ്ഥാന തൊഴിലാളികളുടെ മറവിൽ കഴിയുന്നവർ ഇനിയും ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇവരെയാണ് വോട്ട് ബാങ്കിലാക്കി കേരളത്തിലെ ഭരണകൂടം വോട്ടവകാശം നൽകിക്കൊടുക്കുവാൻ തയ്യാറായത് എന്നുകൂടി ഓർക്കുമ്പോൾ നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന ഇത്തരം ഭീകരന്മാരെ കാര്യക്ഷമമായി നിയന്ത്രിക്കുന്നതിൽ ഭരണകൂടത്തിൻ്റെ നിഷ്ക്രിയത്വം എടുത്തു പറയേണ്ടത്. ചിലരൊക്കെ ഘോരഘോരം മുഴക്കുന്ന മതേതര ഗീർവാണങ്ങൾക്കപ്പുറത്ത് അസൽ തീവ്രവാദത്തിന് വെള്ളവും വളവുമിട്ട് കൊടുക്കുവാൻ വോട്ട് ബാങ്കുകൾ കാട്ടി രാഷ്ട്രീയക്കാരെ വരുതിക്ക് നിർത്തുന്ന വൈദഗ്ധ്യം തുടരുമ്പോൾ എന്താകും കേരളത്തിൻ്റെ നാളുകളെന്ന് ചിന്തിക്കുന്ന സാമാന്യ ബുദ്ധിയുള്ളവർക്ക് കടുത്ത ആശങ്കയുണ്ട്. കാരണം മംഗളൂരു സ്ഫോടനത്തിലെ മുഖ്യപ്രതി മുഹമ്മദ് ഷാരിഖിന് സഹായം ലഭിച്ചത് ആലുവയിൽ നിന്നായിരുന്നുവെന്നും ഈസ്റ്റർ ദിനത്തിലെ ശ്രീലങ്കയിലെ പള്ളിയിൽ നടത്തിയ സ്ഫോടനക്കേസിലെ പ്രതികൾ ഒടുവിൽ വന്ന് തങ്ങിയത് കേരളത്തിലായിരുന്നു എന്നുള്ളതും കളയിക്കാവിളയിലെ SIA വെടിവെക്കാൻ വന്ന ഭീകരന്മാർക്ക് സഹായമൊരുക്കിയത് മലയാളികളായിരുന്നുവെന്നും അറിയുമ്പോൾ നമുക്കിടയിൽ ദിവസേന നാം കാണുന്ന എത്രയെത്ര പേര് ഒരു പൊട്ടിത്തെറിക്ക്, ഒരു കൊള്ളിവയ്പ്പിന്, ഒരു ചാവേറാക്രമണത്തിന് ഊഴം കാത്ത് വന്യമായി ചുരമാന്തി നടക്കുന്നവരാണെന്നുള്ളത് ജാഗ്രത ഉണ്ടാവണം. കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളെ വിമർശിച്ചുകൊണ്ട് ഭാരതത്തെ മതരാഷ്ട്രമാക്കാൻ ഒരുങ്ങുകയാണെന്നും ഭരണഘടന മാറ്റി മനുസ്മൃതി കൊണ്ടുവരുവാൻ പോകുകയാണെന്നും പരസ്യമായി പറഞ്ഞുകൊണ്ട് പിണറായി ന്യൂനപക്ഷ വികാരം ഇളക്കിവിട്ട്
വോട്ട് ബാങ്ക് ഉറപ്പിക്കാൻ ശ്രമിച്ചതിന് തൊട്ടു പുറകെയാണ് മലബാറിലെ ക്ഷീര കർഷകരായ ക്രിസ്ത്യാനികൾ അവരുടെ വീടുകളിലെ മിൽമ കലണ്ടറിൽ ദുഃഖവെള്ളിയും ഈസ്റ്ററും തെരഞ്ഞപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയത്. അങ്ങനെ ഒരു പരാമർശമേ ആ കലണ്ടറിലില്ല. മറ്റ് കലണ്ടറുകളുമായി താരതമ്യപ്പെടുത്തി മിൽമ കലണ്ടർ പരതിയവർക്ക് കാര്യം പിടികിട്ടി. ഭരണകൂടത്തിൻ്റെ തലപ്പത്തിരിക്കുന്നവരിൽ ചിലരുടെ ആസൂത്രിതമായ ക്രൈസ്തവ വിരുദ്ധ നീക്കത്തിന് മലബാർ പ്രവിശ്യയിൽ അവർ കൂട്ടുപിടിച്ചത് ഈ വർഷം മിൽമ പുറത്തിറക്കിയ കലണ്ടറിനെയായിരുന്നു. ഒരു പ്രത്യേക ജനവിഭാഗത്തിൻ്റെ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുകയും ക്രൈസ്തവരടക്കമുള്ള ഇതര സമുദായങ്ങളുടെ ആചാരങ്ങളെയും ആഘോഷങ്ങളെയും ആദർശങ്ങളെയും എല്ലാം ചാപ്പകുത്തി ഒതുക്കി സർക്കാർ നിയന്ത്രണത്തിലുള്ള പൊതു ഇടങ്ങളിൽ നിന്ന് കുൽസിത മാർഗത്തിലൂടെയും അങ്ങേയറ്റ നിഗൂഢമായ ഹൈജാക്കിങ്ങിലൂടെ ഉന്മൂലനം ചെയ്യത്തക്ക നിലയിൽ കേരളത്തിലെ മിക്കയിടങ്ങളിലും ചിലരുടെ ആസൂത്രിത താല്പര്യങ്ങൾ പിടിമുറുക്കുന്ന തരത്തിൽ അങ്ങേയറ്റം ഹീനമായ സംഭവങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ ഉടനീളം കാണുന്നത്. മിൽമയുടെ തലപ്പത്തിരിക്കുന്നവർ ഈ തോന്നിവാസത്തിന് മറുപടി പറഞ്ഞേ പറ്റത്തുള്ളൂ. മലബാർ മേഖലയിലുള്ള ക്ഷീര കർഷകരായ ക്രൈസ്തവരുടെ വീടുകളിലെല്ലാം മിൽമയുടെ കലണ്ടർ ഉണ്ടാവുക സ്വാഭാവികമാണ്. എന്നാൽ 2023 മലബാർ മേഖലയിൽ വിതരണം ചെയ്ത മിൽമയുടെ കലണ്ടറിൽ പൊതു അവധിയായി സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈസ്റ്ററും ദുഃഖവെള്ളിയും ഒഴിവാക്കിയത് ഒരു യാദൃശ്ചിക സംഭവമായി തള്ളിക്കളയാൻ കഴിയുകയില്ല. പകരം തങ്ങൾക്കിഷ്ടമില്ലാത്ത ആശയങ്ങളെയും പ്രത്യയശാസ്ത്രങ്ങളെയും ചാപ്പകുത്തി ഇല്ലാതാക്കാനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ ഇടത് വലത് ആശയങ്ങളുടെ മറപിടിച്ച് വളർന്നുകൊണ്ടിരിക്കുന്ന ചിലരുടെ മതതീവ്രവാദ അജണ്ടകൾ തന്നെയാണ് അതിൻ്റെ പിന്നിൽ ഉള്ളത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. സാധാരണക്കാരുടെ കണ്ണിൽ പൊടിയിട്ട് മതേതരത്വത്തിൻ്റെ മറവിൽ കേരളത്തെ ചിലർ മതതീവ്രവാദത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നതിൻ്റെ സൂചനകളാണ് ഈ കാണുന്നതന്നെ. സർക്കാർ ഔദ്യോഗികമായി അവധി പ്രഖ്യാപിച്ചിട്ടുള്ള ഈസ്റ്ററും ദുഃഖവെള്ളിയും മലബാർ മിൽമയുടെ തലപ്പത്ത് കസേരയിട്ടിരിക്കുന്നവർ അറിയാതെ പോയതും രേഖപ്പെടുത്താതെ ഇരുന്നതും കടുത്ത ക്രൈസ്തവ മതവിദ്വേഷം തന്നെയാണ്. ഈസ്റ്ററും ദുഃഖവെള്ളിയും കൊടുക്കാത്ത അതേ കലണ്ടറിൽ 1 April മുസ്ലിം സമുദായത്തിൻ്റെ പെരുന്നാളായ ഈദുൽ ഫിത്തർ എന്നുള്ള കാര്യം മറക്കാതെ കൃത്യമായിട്ട് കൊടുത്തിരിക്കുന്നത് കടുത്ത ഇസ്ലാമിക പ്രീണനമല്ലാതെ വേറെ എന്താണ്? പിണറായി കേരളം ഭരിക്കുന്നത് ഒരു പ്രത്യേക മതസ്ഥരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രമാണെന്നുള്ള ശക്തമായ ആരോപണം സർക്കാരിനെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് പുതിയ കലണ്ടർ വിവാദം ഉടലെടുത്തിരിക്കുന്നത്. മാധ്യമ സ്പോൺസറിങ്ങിൻ്റെ മൊണോപ്പൊളി കൈയടക്കിയ ചില പ്രത്യേക മതശക്തികൾ ഇവിടുത്തെ പത്രമാധ്യമങ്ങളെ ഹൈജാക്ക് ചെയ്യുന്നുവെന്നുള്ള ആരോപണം കാലങ്ങളായി ഇവിടെയുണ്ട്. അത് ഊട്ടിയുറപ്പിക്കുന്ന വിധത്തിൽ 2 April ഓശാന ഞായറാഴ്ചയാണെന്നുള്ള വസ്തുത മുൻ വർഷങ്ങളിലെ പോലെ വിളംബരം ചെയ്യുവാൻ ഇതര പത്രങ്ങളുടെ കൂടെ ക്രൈസ്തവ തറവാട്ടിൽ നിന്ന് ഇറങ്ങുന്ന 1 പോലും തയ്യാറാകാതെ ഇരുന്നത് അങ്ങേയറ്റം ഭയാനകമാണ്. സ്ഥാപനം നിലനിർത്തുന്ന പരസ്യ മുതലാളിമാരെ പിണക്കി അഷ്ടിക്കുള്ള വക മുട്ടിക്കാൻ ഇവരാരും തയ്യാറാകില്ലെന്നറിയാം. എന്നാൽ കേട്ടാലും ഇല്ലെങ്കിലും ഭരണകൂടം ഇതറിഞ്ഞേ പറ്റുകയുള്ളൂ. തടവു പുള്ളികളുടെ മാനസിക ഉദ്ധാരണവും സ്വഭാവ രൂപീകരണവും ലക്ഷ്യമാക്കി കാലങ്ങളായി സംസ്ഥാനത്തെ ജയിലുകളിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ആധ്യാത്മിക പ്രബോധനങ്ങൾക്കും മതപരമായ കർമ്മങ്ങൾക്കും വിലക്കേർപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാന പോലീസ് മേധാവിയുടേതായി പുറത്തിറങ്ങിയ ഒരു ഉത്തരവാണ് ഇത്തവണത്തെ പീഡാനുഭവ വാരത്തിൽ ക്രൈസ്തവ സമൂഹത്തിന് കടുത്ത അലോസരമുണ്ടാക്കിയത്. പെസഹായും ദുഃഖവെള്ളിയും ഈസ്റ്ററുമൊക്കെയായി ക്രൈസ്തവ സമൂഹങ്ങൾ വ്രതനിഷ്ഠയോടെ പീഡാസഹന വാരമായി ആചരിക്കുന്ന ഈ ദിവസങ്ങളിൽ
തികഞ്ഞ മനുഷ്യ അവകാശ ലംഘനമായ ഈ ഉത്തരവിനെതിരെ കനത്ത പ്രതിഷേധമാണ് പൊട്ടിപ്പുറപ്പെട്ടത്. കോഴിക്കോട് ട്രെയിൻ കത്തിച്ച കേസിലെ പ്രതിയെ തൂക്കിയെടുത്തപ്പോൾ തന്നെ അവന് നോമ്പു തുറക്കാനും നിസ്കരിക്കാനും വേണ്ട സൗകര്യങ്ങൾ പോലീസ് ചെയ്തു കൊടുക്കുമെന്നാണ് കേട്ടത്. KSRTC ബസ് ട്രിപ്പ് നടത്തുമ്പോൾ പോലും ചില പ്രത്യേക മതസ്ഥരായ KSRTC ജീവനക്കാർക്ക് മതപരമായ നിർവഹണങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും അനുമതി കൊടുത്തുകൊണ്ടും ഉത്തരവിറക്കുന്ന തരത്തിൽ ഒരു കൂട്ടം മതസ്ഥരുടെ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുവാൻ പിണറായി സർക്കാർ ഇറങ്ങി പുറപ്പെടുമ്പോൾ, പീഡാസഹന വാരത്തിൽ ക്രൈസ്തവ വിശ്വാസികളായ തടവുകാർക്ക് വിശുദ്ധ കുർബാന അർപ്പണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് തിടുക്കം പൂണ്ട് വിലക്കേർപ്പെടുത്തിയ ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവ് സംശയാസ്പദം തന്നെയായിരുന്നു. മതപരമായ ആവശ്യങ്ങൾ കൂടാതെ ധാർമ്മിക പ്രബോധനം, കൗൺസിലിംഗ്, പ്രബോധനാത്മകമായ ക്ലാസുകൾ എന്നിവയ്ക്കുള്ള അനുവാദവും നിരോധിച്ചുകൊണ്ടാണ് അങ്ങേയറ്റം ഹീനമായ ഈ ഉത്തരവ് ഇറങ്ങിയത്. കാലങ്ങളായി ജയിലിൽ മിഷൻ ദൗത്യങ്ങളുമായി വ്യാപൃതരാകുന്ന ജീസസ് ഫ്രട്ടേണിറ്റി എന്ന KCBC സംഘടനയ്ക്ക് 2024 വരെ ജയിലിൽ ശുശ്രൂഷകൾ നടത്തുവാനുള്ള അനുവാദമുള്ളതായിരുന്നു. വിയ്യൂർ സെൻട്രൽ ജയിലിൽ കൂടാതെ കേരളത്തിലെ 6 സബ്ജയിലുകളിൽ വിശുദ്ധവാര ശുശ്രൂഷകൾക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ ഇവർ നേതൃത്വം കൊടുത്തു വരുന്നു. എന്നാൽ ആരുടെയൊക്കെയോ താല്പര്യം സംരക്ഷിക്കുവാനും ആരെയൊക്കെയോ സന്തോഷിപ്പിക്കുവാനും മുഖ്യമന്ത്രി ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പ് തിടുക്കം പൂണ്ട് പുറത്തിറക്കിയ ഈ വിലക്ക് പ്രാബല്യത്തിൽ വന്നപ്പോൾ, ഈ വിശുദ്ധ വാരത്തിലും എല്ലാ വർഷത്തെയും പോലെ വിശുദ്ധ കുർബാനയും പെസഹ ആചരണവുമൊക്കെ നടത്തുവാൻ KCBC കീഴിൽ പ്രവർത്തിക്കുന്ന ഈ സംഘടന നടത്തിയ ഒരുക്കങ്ങളാണ് ത്രിശങ്കുവിലായത്. ചെക്കേന ന്യൂസ് അടക്കം പലരും ഇതിനെതിരെ നടത്തിയ പ്രതിഷേധവും ഈ വിലക്ക് നീക്കണമെന്ന് കാട്ടി മുഖ്യമന്ത്രിക്കും ജയിൽ DGP ജീസസ് ഫ്രട്ടേണിറ്റി ഡയറക്ടർ ഫാദർ മാർട്ടിൻ തട്ടിൽ നൽകിയ നിവേദനവും പരിഗണിച്ചാണ് ജയിലിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാനുള്ള സൗകര്യം വിലക്കുകയില്ലെന്ന് ജയിൽ DGP ബൽറാം കുമാർ ഉപാധ്യായ പ്രസ്താവന നടത്തിയത്. KCBC അധ്യക്ഷൻ കർദിനാൾ മാർ ക്ലീമീസ് ബാവ ഇതിനായി 2 തവണ മുഖ്യമന്ത്രിയെ കണ്ട് കാര്യങ്ങൾ ബോധിപ്പിക്കേണ്ടതായും വന്നു. സർക്കാരിൽ സ്വാധീനമുള്ള ചില ക്രൈസ്തവ വിരോധികൾ നടത്തുന്ന ഇത്തരം ക്രൈസ്തവ നിരാശങ്ങൾ കണ്ട് പ്രതികരിക്കാതിരുന്നിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നുവെന്ന് നിങ്ങൾ ചിന്തിക്കുക. കോൺഗ്രസ് പാർട്ടി ഇങ്ങനെ നാണം കെട്ട വിഴുപ്പലക്കലും തൊഴുത്തിൽ കുത്തലും നിർത്തി കരുത്തും കഴിവുമുള്ള ശശി തരൂരിനെ പോലെയുള്ളവരുടെ നേതൃത്വത്തെ അംഗീകരിച്ച് മുൻപോട്ട് പോകണമെന്ന് കോൺഗ്രസിൻ്റെ നന്മ ആഗ്രഹിക്കുന്ന പലരും പലവട്ടം പറഞ്ഞിട്ടുമുള്ളതാണ്. പക്ഷേ തൊഴുത്തിൽ കുത്തിൻ്റെ ആഴങ്ങളിൽ ഗവേഷണം ചെയ്യുന്ന കതർധാരികൾ അതൊന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല. ഒന്നേ പഴുക്കാവൂ, അത് ഞാനേ കഴിക്കാവൂ എന്നു മാത്രം ധരിച്ച് രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറങ്ങിയവരെ ഇന്ന് ഇന്ത്യയിൽ ഭൂതക്കണ്ണാടി വെച്ച് നോക്കേണ്ട അവസ്ഥയിലായി. ഈ ദുരവസ്ഥയ്ക്ക് ആക്കം കൂട്ടിക്കൊണ്ട് കോൺഗ്രസിലെ മുതിർന്ന നേതാവ് AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി BJPയിൽ ചേർന്നു. അനിൽ കാട്ടിയത് തെറ്റാണെന്നും താൻ മരണം വരെ കോൺഗ്രസുകാരനായിരിക്കുമെന്നും ആന്റണി പറഞ്ഞുവെങ്കിലും തിരുതത്തോമയേക്കാൾ വലിയ തെറ്റൊന്നും അനിൽ ചെയ്തിട്ടില്ല. കുംഭക്കുടി സുധാകരൻ ഇപ്പോൾ കുപിതനായി കുംഭകുലുക്കിയിട്ട് കാര്യവുമില്ല. നേരത്തെ തന്നെ അനിൽ ആന്റണിയെ പോലെയുള്ള പ്രണിത ഹൃദയന്മാരായ യുവ കോൺഗ്രസുകാരുടെ വികാരം എന്താണെന്ന് മനസ്സിലാക്കണമായിരുന്നു. കാരണം അധികാരമില്ലാതെ ഇനി കൂടെ പൊറുക്കാൻ കുഞ്ഞാലിക്കുട്ടിയെയും കൂട്ടരെയും കിട്ടുകയില്ല. അവർ വേലി ചാടാൻ ഒരുങ്ങി തന്നെ നിൽക്കുകയാണ്. കുഞ്ഞാലിക്കുട്ടിയെ കൂടെ കൂട്ടിയാൽ ഭരണത്തിൻ്റെ 3ാം ഖണ്ഡം പുറത്തെടുക്കാനാകുമെന്ന് പിണറായിയും കണക്ക് കൂട്ടുകയാണ്.
അനിൽ ആന്റണിയെ പോലെയുള്ള പലരും മനസ്സുമടുത്ത് ബി ജെ പി കാര്യാലയത്തിന്റെ വാതിൽക്കൽ മുട്ടുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു തീരും മുൻപ് ദേശീയ തലത്തിൽ അത് നടക്കുകയും ചെയ്തു. കോൺഗ്രസ് നേതാവും മുൻ ആന്ധ്രാ മുഖ്യമന്ത്രിയുമായ കിരൺകുമാർ റെഡ്ഡി അനിൽ ആന്റണിയുടെ പുറകെ അവിടെ മുട്ടുകയും ചേക്കേറുകയും ചെയ്തു. ഇനിയും അടുത്തതാര്? കാൽക്കീഴിലെ മണ്ണ് ഒലിച്ച് തീർന്നുകൊണ്ടിരിക്കുന്നു. കോൺഗ്രസ്സുകാരെ, നിങ്ങൾ ഇനിയും ഉറക്കത്തിൽ നിന്ന് ഉണരത്തില്ലേ? ഇല്ലെങ്കിൽ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് പോലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വിധത്തിൽ നിങ്ങൾ തകർച്ചയുടെ ആഴങ്ങളിലേക്ക് പോകുമെന്നുള്ളത് നിസ്തർക്കമായ കാര്യമാണ്. എങ്ങും അശാന്തിയുടെയും അസ്വസ്ഥതകളുടെയും വാർത്തകൾ കേൾക്കുമ്പോഴും പ്രത്യാശയുടെ തീരത്ത് സന്തോഷത്തിൻ്റെതായ സമാധാനത്തിൻ്റെതായ ഒരു ഈസ്റ്റർ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ആശംസിച്ചുകൊണ്ട് ന്യൂസ് കാൻ അവസാനിക്കുന്നു. വീണ്ടും അടുത്തയാഴ്ച.